നമ്മളുള്ളത് തൊടുപുഴയിലാണ് അല്ലേ? തൊടുപുഴ പ്രോപ്പർ സ്ഥലം പേര് നടുക്കണ്ടം. നടുക്കണ്ടം നടുക്കണ്ടം ആ തൊടുപുഴ നടുക്കണ്ടമാണ്. ഈ ഹൈവേ എങ്ങോട്ടാണ്? തൊടുപുഴ പാല ആ തൊടുപുഴ പാലയിൽ നടുക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ വരാൻ കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറായ ജിബുടൻ അല്ലേ? ആ ജിബുടൻ. ഓക്കെ, ജിബുടൻ വിളിച്ച് നമ്മൾ വന്നാണ്. അപ്പോ ഇവിടെ നമുക്ക് കാണാനുള്ള ഒരുപാട്, അതായത് രണ്ട്, എത്ര വെറൈറ്റി ഉണ്ട് നമുക്ക് ഡോഗ്സ്? ഫില ബ്രസീലിയ എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രീഡ്. അതായത് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഡോഗിനെ കാണുന്നതും അടുത്ത് കാണുന്നതും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലിൽ നിന്ന് ഇന്നേവരെ വന്നിട്ടില്ല, പിന്നെ നമ്മൾ ഡോഗ് ഷോയ്ക്ക് പോയാലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് ഒരു ഡോഗിനെ പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ജിബോടെ വിളിച്ചപ്പോ ഞാൻ എന്തായാലും ഓടി വന്നതാണ്. അപ്പൊ അതിലുപരി നമ്മൾ ഈ കാണുന്ന രണ്ടുപേരും നല്ലൊരു പക്ക ഡോഗ് ലവർ ആണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ വന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ജിബോടെ നമുക്ക് പരിചയപ്പെടാം. ജോട്ടാ, നമ്മുടെ പ്രേക്ഷകരോട് ഒരു ഹായ് പറഞ്ഞേ. ഹലോ. ആ പിന്നെ എന്താണ് നമ്മുടെ ഈ ഒരു വീട്ടിലേക്ക് വരാനുള്ള ഒരു കാരണം? കൊച്ചിലേയുള്ള പാഷൻ എന്ന് വെച്ചാൽ ഞാൻ എല്ലാ ബ്രീഡും തന്നെ വളർത്തിയിട്ടുണ്ട്. ചെറുപ്പത്തിലെ 4-ാം ക്ലാസ് തൊട്ട് എനിക്കുന്ന ഡോബർമാൻ, ലാബ്, റോട്ടൊക്കെ അന്ന് വളർത്തിയത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഗാർഡ് ഡോഗിന് വേണ്ടി, കാരണം ഇത്ര കോമ്പൗണ്ട് ഉള്ളതുകൊണ്ട് ഗാർഡ് ഡോഗിന് വേണ്ടിട്ട് ഞാൻ പുള്ളിക്കുട്ട, ഇതിനെക്കുറിച്ച് പിന്നെ ഡോഗ് അർജന്റീന ഒക്കെ വളർത്തും. എനിക്ക് ഇന്ന് കഴിഞ്ഞ കുറെ 3 വർഷമായിട്ട് ഇത്രയും ഇഷ്ടപ്പെട്ട ഫിലയുടെ അത്ര ഇഷ്ടപ്പെട്ട ഒരു ഡോഗിൽ മെയിൻ റീസൺ അത്രയ്ക്ക് ഫെയ്ത്ത്ഫുൾ. അതായത് ഫിലയെ പറ്റി ഒരു ഇതുണ്ട് ബ്രസീലിൽ പറയാനുണ്ട്, ആസ് ഫെയ്ത്ത്ഫുൾ ആസ് ഫില. അത്രയ്ക്ക് വിശ്വസ്തനാണ് ഫിലയെ പോലെ വിശ്വസ്തനാണ്. ഇപ്പൊ ഒരു സുഹൃത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ആസ് ഫെയ്ത്ത്ഫുൾ ആസ് ഫില എന്ന് പറയുന്നത് വെച്ചാൽ ആ ഒരു കോട്ടാണ് അത്. എന്റെ അർത്ഥം തന്നെ അത്രയും വിശ്വസ്തനാണ്. രണ്ടാമത് ഇതിനൊരു ക്യാരക്ടർ ഉണ്ട്, ഒജ്ജറസം എന്ന് പറയും, ഒരു സംശയമാണ്. അതായത് ഓണർ ഒഴിച്ച് ലോകത്തെല്ലാത്തിനെയും ഡൗട്ട്. പിന്നെ ഇതിനെ കണ്ടാൽ വളരെ സാധുവാന്ന് തോന്നും. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഒരു സിംഹത്തിന്റെ സെയിം സ്റ്റൈലിൽ അനങ്ങാതെ കിടക്കുന്ന ആൾ ഒറ്റ നിമിഷം കൊണ്ട് പെട്ടെന്നാക്കിയത്. ഈ ഒരു ഒറ്റ ഡോഗേ ഉള്ളൂ ഷോയില്, ഷോയില് ഇവർക്ക് ജഡ്ജസിന് ടച്ച് ചെയ്യാൻ അലൗഡ് അല്ല. കാരണം ഇത് എപ്പോ വേണേലും എത്ര സാധുവായിട്ട് വളർത്തിയാലും അറ്റാക്ക് ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും ഇതുമായിട്ട് കമ്പനിയാണെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഇതിനെ ഒറ്റയ്ക്ക് ഫില്ലായിട്ട് എടുത്ത് ഇവിടെ ഇരുന്നു. പിന്നെ ഇതൊരു 60-80 kg റേഞ്ചിൽ വരും, ഭയങ്കര ഹെൽത്തിയാണ്, ലൂസ് സ്കിന്നാണ്. ഇത് ട്രാക്കിംഗ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ 7, 8, 10 km ഓടിപ്പോയ സ്ലേവ്സിന് അടിമകളെ അന്ന് പിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ഡോഗാണ് ഇത്. ബ്രസീലിലെ അടിമകള്, ഒളിച്ചു പോണ അടിമകള് കണ്ടുപിടിക്കാനായിട്ട് 1600s ഡെവലപ്പ് ചെയ്തിരുന്ന ഡോഗാണ്. അന്നത്തെ എസ്റ്റേറ്റുകളിൽ നിന്ന് തൊഴിലാളികൾ ഓടിപ്പോകുമ്പോൾ അവരെ കണ്ടുപിടിക്കാൻ ട്രാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഡോഗായിരുന്നു. മെയിൻ ഗാർഡ് വാച്ച്, ഇത് രണ്ട് പെർപ്പസാണ്. പിന്നെ പെറ്റായിട്ട് വളർത്താൻ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട്, ഒരു ഹ്യൂമൻ സ്നേഹിക്കുന്നതിനൊക്കെ കൂടുതൽ സ്നേഹിക്കും. ഇത് ഡെവലപ്പ് ചെയ്ത് 1600s ബുൾഡോഗ്, ഇംഗ്ലീഷ് മാസ്റ്റിഫ്, ബ്ലഡ് ഹൗണ്ട്, ഇത് മൂന്നും കൂടെ മിക്സ്. ബ്ലഡ് ഹൗണ്ട്, ഇംഗ്ലീഷ് മാസ്റ്റിഫ്, ഓൾഡ് ബുൾഡോഗ് ആണ്, അത് ഇച്ചിരി സൈസ് ഉള്ള ബുൾഡോഗ്. ഇതിൽ നിന്നാണ് ഇതിനെ ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ പ്യുർ ലൈൻ, ഇത് ബട്ടൺ എന്ന് പറഞ്ഞ ഒരു ആളാണ് ഇന്ത്യയിൽ എനിക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുള്ളിയുടെ ലൈനാണ് എല്ലാവരുടെയും കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഞാൻ ഇതിനെ എടുത്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മോൾക്ക് വേണ്ടിയിട്ട് എടുത്തു. കാരണം മോളുടെ പെറ്റാണ് ഇപ്പൊ നമുക്ക് കാണാം പ്രിന്റിലോടെ. സിബിയുടെ 4 ഫിലയുണ്ട്. സിബിയും പല ഡോഗിനെ വളർത്തി, ഇനി ഫില മാത്രമേ വളർത്തുള്ളൂ. ഇതിന്റെ രണ്ട് ഗുണങ്ങൾ, ഒന്ന് സ്മെല്ല് കുറവാണ്, രണ്ട് കണ്ടമാനം ഷെഡിങ് ഇല്ല. പിന്നെ ഇതിന് കണ്ടമാനം എക്സസൈസ് 1 വയസ്സ് വരെ വേണ്ട, പിന്നീട് നോർമൽ എക്സസൈസ് കൊടുത്താൽ മതി. വാച്ച് ഡോഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സെക്യൂരിറ്റിക്ക് തുല്യമായിട്ട് ഞാൻ ഒരു ഡോഗിനെ ഞാൻ കാണുന്നത്. അത്രയ്ക്ക് റിലയബിൾ ആണ്, ഇത് കൂടുതൽ പറയാനുള്ളത്. കാരണം ലാബിനേക്കാൾ ഫാമിലിയോട് അറ്റാച്ച്ഡ് ആണ്. ഒരു ഡോബർമാനും റോഡ് ബെയിലിങ്ങും കൂടെ കൂടുന്ന ക്യാരക്ടർ ഇതിന് രണ്ടിനും കൂടെ കിട്ടും. രണ്ട് ക്യാരക്ടറിനോട് കൂടി അത്രയും എലിജിബിൾ ആയിരുന്നു എന്റെ കാഴ്ചപ്പാട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നമ്മൾ ഒരുപാട് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ജിബുടെ അടുത്ത് എത്ര ഡോഗ് ഉണ്ട്? എന്റെ അടുത്ത് ഫില രണ്ടെണ്ണം, രണ്ട് മെയിലേ ഉള്ളു, ഞാൻ റീഡിംഗ് ഒന്നും ഇല്ല. സിബിയുടെ അടുത്ത്, സിബിയുടെ വീട് കരിമണ്ണൂരാണ്, തൊടുപുഴയിൽ നിന്ന് ഒരു 25 km അപ്പുറം. സിബിയുടെ അടുത്ത് രണ്ട് മെയിൽ, അതായത് എന്റെ മെയിലിന്റെ രണ്ട് സണ്ണുണ്ട്, പിന്നെ ഡിഫറെന്റ് ലൈനിലുള്ള രണ്ട് ഫീമെയിൽ. സിബിയുടെ 1 ലിറ്റർ എടുത്താണ്. ഇപ്പൊ ഈ മാസം രണ്ടെണ്ണത്തിന് ഹീറ്റായിരിക്കുകയാണ്, രണ്ടെണ്ണത്തിന് ക്ലോസ് ചെയ്യണം. ഒന്ന് അവിടെയുള്ള മെയിലിനെ കൊണ്ട്, ഒന്ന് ഇവിടെയുള്ള മെയിലിനെ കൊണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. സിബി ഫിലയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ സിബിയുടെ ഒരു മെയിലോട്ട് ഉണ്ടാകും, ഒരു ഫ്രണ്ടിന്റെ ഉണ്ടാകും. സിബിയുടെ 5 ഫിലയുണ്ട്.
അപ്പൊ നമുക്ക് സിബിയേട്ടനെ നമുക്ക് പരിചയപ്പെടാം. സിബിയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആ അപ്പൊ നമുക്ക് ജിബുവേട്ടന്റെ ഇപ്പത്തെ ഇവിടെ ഉള്ള രണ്ട് ഫിലയും പിന്നെ വേറൊരു നരിയും ഉണ്ട് കേട്ടോ, നമുക്ക് അവനെ കൂടെ കാണണം. പക്ഷേ അതിലൊരു കഥ എന്നോട് ജിബുവേട്ടൻ പറഞ്ഞായിരുന്നു. ജിബുവേട്ടൻ ചെറിയൊരു ഒരു എന്നെ കുറിച്ച് പറഞ്ഞ എടുത്താണ്, പക്ഷെ ആള് ചെറുതായിട്ടൊന്ന് മാറിപ്പോയിന്ന്. പക്ഷെ മാറിപ്പോയാൽ ആള് വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവരേക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് അതിനുശേഷം ജിബുവേട്ടന്റെ എല്ലാരും മൂന്നുപേരെ നമുക്ക് പരിചയപ്പെട്ടിട്ട് നമുക്ക് സിബിന്റെ അടുത്തേക്ക് പോവാം. അപ്പൊ വാ നമുക്ക് എല്ലാരും കാണിച്ചാൽ. അപ്പൊ നമ്മള് പറഞ്ഞ ആളിതാ എന്റെ തൊട്ടിപ്പുറം നിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യമൊക്കെ അഗ്രഷന്റെ കുറെ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞല്ലോ കേട്ടോ. ഇവന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ ജിബുവേട്ടൻ പറഞ്ഞായിരുന്നു, അതായത് ഓണറെ മാത്രമാണ് ആള് ഭയങ്കര കെയർ ചെയ്യും, ബാക്കിയുള്ളവരെല്ലാം സംശയത്തെ രീതിയിൽ നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. കുറെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. അപ്പൊ ആളിതാ അവിടെ നിപ്പുണ്ട്. അപ്പൊ ഞാനിതിലേക്ക് ചെല്ലാം. അപ്പൊ ചെല്ലുമ്പോ കാണാം അവരുടെ അടുത്ത് തന്നെ നമ്മൾ ജസ്റ്റ് അവനൊന്ന് ഒന്ന് ഒന്ന് എങ്ങനെ പ്രതികരിക്കുന്നു കണ്ടോ കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ചെല്ലുമ്പോ തന്നെ കാണിച്ചു തരാം കണ്ടോണെ കേട്ടോ. കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ. അപ്പൊ അതാണ് ആള്. ആളെ ഏകദേശം മൈൻഡേക്ക് മനസ്സിലായില്ലേ കേട്ടോ. ആളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഒരു ചെറിയ രീതിയിൽ ഭയങ്കര ടെമ്പർ മൈൻഡിൽ വെക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞങ്ങളിപ്പോ വന്നിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയി, ഇവർ നമ്മളെ കണ്ടു. ഇപ്പൊ ഓണർ നിപ്പുണ്ട്, അതായത് ജിബോ രണ്ടുപേരും നിപ്പുണ്ട്. രണ്ടുപേരും നിന്നാലും നമ്മളോട് അവരുടെ ആ ഒരു ഇതിലാണെങ്കിലും ആ അതായത് ഇപ്പൊ ജിബോട്ടം പറഞ്ഞ 60 70 ഇപ്പൊ ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാവും, 65 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് ചിലപ്പോ പിടിച്ചാൽ നിന്നില്ല. അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഇതാണ് ആളുടെ ഒരു എന്താ പറയാ ഒരു പ്രത്യേകത. ആ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജിബോട്ടോട് ബാക്കി കാര്യങ്ങളൊക്കെ ജിബോട്ടം തന്നെ ടൈറ്റ് ആയി പിടിക്കട്ടെ. ആണല്ലേ കേട്ടോ കേട്ടോ എങ്ങനെയുണ്ട് മനാജ്, അവന്റെ മുഖം ഒന്ന് സൂം ചെയ്ത് കാണിച്ചെടുത്തണം, നമ്മുടെ പ്രഷർ ഒന്ന് കാണട്ടെ. അങ്ങോട്ട് നോക്കി ഇതാവിടെ ഇതാവിടെ കേട്ടോ. ണ്ടോ സ്കിന്ന് ഭയങ്കര ലൂസ് സ്കിൻ ആയിരിക്കും. പിന്നെ ഇതിന് ക്യാമൽ വാക്കുന്ന ഇവിടെ പറഞ്ഞ ബാക്ക് ഹമ്പ് പൊങ്ങി നിൽക്കും, നടുവിനേക്കാളും ബാക്ക് പൊങ്ങി നിൽക്കുന്നു. ഇവിടെ തേണിങ് പറയാൻ പറ്റില്ല, ഭയങ്കര സ്പീഡായിട്ട് തേണി തിരിയും, ബാക്ക് ഹമ്പ് പൊങ്ങി നിൽക്കും. ഇപ്പൊ ഇതിന്റെ സ്കിന്ന് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ 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 ഇതാണ് മെയിൻ ഫിലയുടെ ഇത്. നാലു വയസ്സ് 9 മാസമുള്ളപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത്. ഇവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇറങ്ങിയതാ, ഇവന്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മളിപ്പോ സിബിയെ കാണാൻ പോണെ. ചെറുപ്പത്തിൽ വെച്ച ഗ്രാൻഡ് ഫാദർ ഇവിടെ ഈ 10 ഏക്കറിന് അടുക്ക ഒരു വീട്, അന്ന് വീടിന് ചുറ്റും പട്ടികള്, പിന്നെ ഡോഗ്സിന്റെ കഥകള് ഇത് കേൾക്കുമ്പോഴും, പിന്നെ അന്ന് അൾസേഷൻ എന്നാ പറയണ അൾസേഷന് ബുൾ ടെറിയർ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്ത ബ്രീഡൊക്കെ അന്ന് അച്ചാച്ചൻ കൊണ്ടുവന്നിട്ടുണ്ട് 40 വർഷം മുമ്പിൽത്തെ. അങ്ങനെ നമുക്ക് കൈസ തോന്നി ആണ് അങ്ങനെ തുടങ്ങി. പിന്നെ ഞാൻ ആദ്യത്തെ 4ാം ക്ലാസ് പഠിക്കുന്ന ഡോബർമാനെ ഷീറ്റ് അടിച്ച് മാറ്റി മേടിച്ച് അന്നത്തെ കാലത്ത് അങ്ങനെ മേടിച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നൊരു 10-30 ഡോഗ്സ് ആണെങ്കിലും ഞാൻ വളർത്തിയിട്ടുണ്ട്. അതിലും ഒരുവിധമുള്ള ബ്രീഡെല്ലാം കയറി വന്നിട്ടുണ്ട്. രോമമുള്ള ബ്രീഡ് മാത്രം ഞാൻ എടുക്കാറില്ല, ജർമ്മൻ ഷെപ്പേർഡ്, ഹസ്കി അങ്ങനെയുള്ള, ബാക്കിയുള്ള എല്ലാ ബ്രീഡും തന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഡോഗില്ല. രാവിലെ എൻ്റെ വൈഫാണ് കൂട്ടി കയറ്റുന്നത്, ഇവരെല്ലാം രാത്രി അഴിച്ചു വിടും, അഴിച്ചു വിടണം ഡോഗ്സിന്. അത് ഞാൻ വിചാരിച്ചു രാവിലെ അവർ വരും, ഇവനെ ഒരു ഗുണമുണ്ട്, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സല്യൂട്ട് തരും, അത് അവനും ചെയ്യും. അതെനിക്കറിയത്തില്ല, ഇനി ഫിലാഡ് ക്യാരക്ടറാണോന്ന് എനിക്കറിയത്തില്ല. നേരെ ഓടിപ്പോയി കൂട്ടിക്കയറി വെയിറ്റ് ചെയ്യും, പറയുക പോലും വേണ്ട. ഇവർക്ക് പ്രത്യേക ട്രെയിനിങ് വേണ്ട, ബേസിക് ട്രെയിനിങ്ങിനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉണ്ട്. അവർ നമ്മൾ പറയണ ഒരു 2 ദിവസം കാണിച്ചു കൊടുത്ത് അതേപോലെ പിന്നെ ഞാൻ സൂറത്തിൽ നിന്നാണ് ഇവനെ കൊണ്ടുവന്നത്. കൊണ്ടുവന്ന് ഒരാഴ്ച സിബിയുടെ അടുത്ത് നിർത്തി, ഞാൻ അന്ന് ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. ഞാൻ വരാൻ വേണ്ടിയിട്ട് സിബി വെയിറ്റ് ചെയ്ത് ഒരാഴ്ച വന്നു. പിന്നെ ഞാനിവിടെ ഇല്ലെങ്കിലും ഒന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ കൊണ്ടുപോകാനും ഒക്കെ ഒരു ആൾ അറ്റാച്ച്മെന്റ് വേണമല്ലോ. ഫാമിലി അവർക്ക് കൊണ്ടുപോയി കൊണ്ടുപോകാം, പക്ഷെ അവർക്ക് അങ്ങനെ പറ്റില്ലാത്തതുകൊണ്ട് സിബിയാണ്. പിന്നെ ക്രോസ് ചെയ്യിക്കാൻ വരുമ്പോൾ സിബിയ ചെയ്യണതല്ല, ഞാൻ അങ്ങോട്ട് പോകാറില്ല. അങ്ങനെ സിബിയായിട്ട് അറ്റാച്ച്, ഇത് ഒരിക്കലും ആദ്യം അറ്റാച്ച്ഡ് ആയ പിന്നെ അവരുമായിട്ട് ലൈഫ് ലോങ് അറ്റാച്ച്ഡ് ആയി. ഫാമിലിയായിട്ട് പക്കയാണ്, ഫാമിലി ഡോഗാണ് 100%. ആൾക്കാർ തെറ്റായ ധാരണ പല രാജ്യങ്ങളിലും ബാൻ ചെയ്തിട്ടുണ്ട്, തെറ്റാണ്. ഇതിനെ നമ്മൾ മിസ്യൂസ് ഇത് ചെയ്താൽ മാത്രമേ ഇത് ഇങ്ങനെ പോകൂ.
പ്രോപ്പർ ആയിട്ട് വളർത്തിയാൽ ചിലർ കാശ് കൊടുത്ത് മേടിച്ചിട്ടിട്ട് അങ്ങോട്ട് നോക്കില്ല. അങ്ങനെ ചെയ്യരുത്. ഡോഗ്സിനെ അയച്ചു വിടണം, അതിനെ സ്നേഹിക്കണം, അതിൻ്റെ അടുത്ത് കുറച്ച് സമയം 10 മിനിറ്റ് 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ കണ്ടില്ലേ ഇങ്ങനെ പലർക്കും ഇതൊന്നും ചെയ്യത്തില്ല. കാണുള്ളൂ, അതുകൊണ്ടാണല്ലോ ജഡ്ജസിന് തൊടാൻ പറ്റാത്ത ഒരേ ഒരു ഡോഗ് ഫീലയാണ്. പിറ്റിനെ വരെ തൊടാം, പക്ഷെ ഇവനെ തൊടാൻ അലൗഡല്ല. പിന്നെ ഒന്നാമത്തെ മാസീവ് സാധനമാണ്, ഒരടിക്കുന്ന ആൾക്കാർക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല. ഒരു രണ്ട് സെക്യൂരിറ്റിക്ക് തുല്യമാണ് ഇവൻ ഒരു ഡോഗ് വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് രാത്രി കോമ്പൗണ്ട്, ചെറിയ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ അഴിച്ചു വിട്ടേക്കണത്. ഒരെണ്ണം മതി, ഒത്തിരി ഒന്നും വേണ്ട. പക്ഷെ എനിക്ക് രണ്ടെണ്ണം ഉണ്ട്, അമ്മ രണ്ടിനെ ഞാൻ രാത്രി അഴിച്ചു കൊടുക്കും. പിന്നെ കലി, അത് നോർത്ത് ഇന്ത്യ എന്ന് അവരിട്ട പേര കലി. കലി ഇവിടത് ബ്രിൻഡൽ അല്ലേ, ഇത് ബ്രിൻഡൽ ആണ്. അപ്പൊ ഇതിലെ വേറെ കുഴപ്പമുണ്ട്, നമ്മുടെ സിബിച്ചേട്ടൻ ഇവനടുത്ത് ഇവനടുത്തേക്ക് വരില്ല, കാരണം പിടിച്ചാൽ നിൽക്കില്ല. കാരണം സിബിച്ചേട്ടനായിട്ട് അറ്റാച്ചഡ് അല്ല അല്ലേ. അപ്പൊ അത് സിബിച്ചേട്ടനോട് അറ്റാച്ചഡ് അല്ലാത്തതുകൊണ്ട് ഇത് ജിബുവേട്ടൻ മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ജിബുവേട്ടനും ജിബുവേട്ടൻ്റെ ഫാമിലി മാത്രം ബെന്നിച്ചേട്ടനും ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ. ആള് അത് സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് മറ്റേന്ന് പറഞ്ഞാൽ പക്ക അഗ്രഷൻ ആണ്, പക്ഷെ ഇത് എന്താ പറയാ വേറെ ലെവലാണ്. അപ്പൊ അതുകൊണ്ട് അഗ്രഷന്റെ കാര്യത്തില് 17 മാസം 17 മാസമായ പപ്പി കണ്ടീഷൻ ഉള്ള ആളാണ് കേട്ടോ. കണ്ടില്ലേ ഇപ്പൊ സിബിച്ചേട്ടൻ ഫിലിമ കണ്ടില്ലേ, സിബിച്ചേട്ടനെ എന്നും കാണുന്നേക്കല്ലേ ഇവനല്ലേ, അന്നേരം എടുത്തിട്ടില്ല. അത് ശരി കണ്ടോ, അതായത് സിബിച്ചേട്ടനെ മിക്ക ദിവസങ്ങളും കാണുന്നതാണ്, എന്നിട്ട് അവൻ എടുത്തിട്ടില്ല. അതാണ് അതിന്റെ ഒരു ആണല്ലേ. സിബിച്ചേട്ടനെ സിബിച്ചേട്ടനെ ഡെയിലി മിക്ക പ്രാവശ്യം കാണുന്നതാണ്, കാരണം അവൻ അടുത്തേക്ക് വരുമ്പോ കാണുന്നതാണ്. എന്നിട്ടും ആള് അവിനോ സിബിച്ചേട്ടനായിട്ട് ആള് അറ്റാച്ച് ആണ്. എനിക്ക് ഇപ്പൊ അവരെ പിടിച്ചു നിൽക്കുമ്പോ എനിക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല. എന്താ അറിയോ, ഞാൻ അവര് പറഞ്ഞില്ലേ 70-60 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പൊ ചിലപ്പോ അവരെയും ചിലപ്പം തട്ടി തെറിപ്പിച്ച നമ്മൾ അറ്റാക്ക് ചെയ്യാം. കൂട്ടി കിടക്കുമ്പോ ദയ കൂട് വിളിച്ചു വരില്ലാതെ ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയി കാണിച്ചു തരാട്ടോ. കൂടൊക്കെ ലോക്കായോണ്ട് നമുക്ക് അടുത്തേക്കാം. കണ്ടില്ലേ അവരുടെ അഗ്രഷനല്ലേ. അവർക്ക് ഈ വീഡിയോ വന്നതിന് ശേഷം ഇടയ്ക്ക് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് ഇവരിൽ നിന്നും തൊട്ട് അപ്പൊ ഇവനുമായിട്ട് മിങ്കിളാകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ആഗ്രഹം നമുക്ക് നമ്മുടെ ജീവനോട് ചോദിച്ചിട്ട് ഒരു പെർമിഷൻ വാങ്ങി പോണം. ഇനി എപ്പോഴെങ്കിലും വരുമ്പോ ഇവനൊന്ന് കമ്പനി ആക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പൊ നമ്മള് രണ്ടുപേരെ കണ്ടു, രണ്ട് ഫിലാ ബ്രസീലിയെ കണ്ടു, വേറൊരാളുണ്ട് ഒരു പുലി. പുലി അല്ല കരിമ്പുലി, ഇതാ അങ്ങോട്ട് നോക്കി എങ്ങനെയുണ്ട്. ഇതാ ബ്രീഡെന്ന് നിങ്ങള് വേണമെങ്കിൽ ഗസ് ചെയ്തു, പക്ഷെ ബ്രീഡ് ഞങ്ങൾ പറയാട്ടോ, എന്താ സംഭവം എന്നൊക്കെ ഞങ്ങൾ പറയാട്ടോ. ഇങ്ങനെ ആൾ കണ്ടില്ലേ, ഒരാൾ ഹൈറ്റ് ആണ് നോക്ക്. നമ്മുടെ ഇത് പേരെന്താ, ബെന്നിച്ചേട്ടന്റെ മുഖത്ത് ആണോ എണീറ്റ് വെക്കുമ്പോ കണ്ടില്ലേ സൈസ് കണ്ടില്ലേ, എണീറ്റ് വെക്കുമ്പോ ആളെ സൈസ് നോക്ക്. കണ്ടുതരാം ബെന്നിച്ചേട്ടനൊക്കെ പറ്റാണല്ലേ, ബെന്നിച്ചേട്ടനോടല്ലേ ടേക്ക് കെയർ ചെയ്യുന്ന നമ്മുടെ ബെന്നിച്ചേട്ടനാണോ ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. ജിബേട്ടൻ ഇല്ലാത്ത സമയങ്ങളിൽ കൂടുതലും മുഴുവൻ ടൈമും അത് ശരി. അപ്പൊ നമുക്ക് ഇതിന്റെ വിശേഷം ചോദിക്കാം. എന്താ നമ്മുടെ മനോജിനെ, മനോജിനെ എത്ര പേടിയാ പിടിക്കണേ, അങ്ങ് അടുത്തേക്കല്ലേ. അവന് മനോജിനെ പേടിയാ, നമ്മള് മനോജിനെ കൊണ്ടേ അവന്റെ ആ പ്രൊഫഷൻ നമ്മൾ ട്രയൽ ചെയ്ത് കാണിച്ചാട്ടോ. കണ്ടില്ലേ മനോജൻ എന്നെ ചേട്ടൻ പറഞ്ഞു ധൈര്യത്തിൽ പിടിച്ചോ, മറ്റവൻ അത്രയും ഇവൻ തീരുമോ, മറ്റവൻ പിന്നെ പിടിച്ച തീർന്ന് ഇവൻ പിന്നെ തീർക്കും, പക്ഷെ ഒരു ഒരു കൺട്രോൾ ഒക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതാ പറഞ്ഞാട്ടോ. അതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നാണ്. ഇവന്റെ ബ്രീഡ് നിങ്ങൾ ഗസ് ചെയ്യാ, ആ ബ്രീഡിനേക്കാളും മുമ്പ് ഇവന്റെ കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ബ്രീഡ് പറയാം, എന്താ സംഭവം എന്നൊക്കെ പിന്നെ പറയാട്ടോ. ഇവന്റെ പേരെന്താ, ടൈസൺ. ടൈസൺ ഇപ്പൊ എത്ര ഏജ് ആയി, ഇവനോ 8 കഴിഞ്ഞു, 9 വയസ്സാണ്. 9 വയസ്സായി അല്ലേ,
ഇവനെ ഈ വീട് പണിത് അന്ന് തൊട്ട് ഇവനാണ് ഇവിടുത്തെ ഗാർഡ്. ഇവന് ഫുൾ ടൈം നൈറ്റ് ഫുള്ള് പുള്ളിക്ക് ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കുതിര ഓടുമ്പോൾ നമുക്ക് ഒച്ച കേൾക്കാം, എവിടാണല്ലോ ഭയങ്കര ഇതാ, ഭയങ്കര എപ്പോഴും ഇതാ. അപ്പൊ വേറെ ബാക്കി ഭയങ്കര അറ്റാച്ച്ഡ് ആ. പുള്ളി തിങ്ങനെ ചീവിന് ഇത്ര സൈസ് ആയതുകൊണ്ട് പുള്ളി ആടെ പിള്ളേരുടെ ഒക്കെ മേത്ത് കയറിയ പിള്ളേര് വീണു. പിന്നെ ഡോഗ് നമ്മളെ ശരിക്കും നോക്കി തന്നെ പേടിയുള്ളവരാണ് മറിഞ്ഞു മറിഞ്ഞു ആ സ്ഥിതിക്ക് ഡോഗ് ഒന്ന് നമ്മുടെ മേത്തേ കൈയെടുത്ത് വെച്ചാൽ എപ്പോ മറിഞ്ഞു വെച്ചാൽ മതി. ഇവിടെ പിന്നെ എല്ലാരും ഒബീഡിയന്റാ, നമ്മൾ അവർക്ക് എപ്പോഴും ഒരു മാസ്റ്റർ ആയില്ലെങ്കിൽ പ്രശ്നമാണ്. ഹെവി ഡോഗ്സിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കമാൻഡിങ് പവറും മാസ്റ്ററാണ്. ഒരിക്കലായി കിട്ടിയാൽ പിന്നെ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പറഞ്ഞു. ഇവിടെ അടുത്ത് ഞാൻ ഇങ്ങനെ വെള്ളം കാണിച്ചാൽ മതി, എല്ലാവരും കൂട്ടി കയറും. പ്രത്യേകിച്ച് കമാൻഡ് ചെയ്യേണ്ട പോലും കാര്യമില്ല. ഇവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഞാൻ ദുബായിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പൊ കെയിനെ കുറിച്ചൊന്നും പറ തന്നതാണ് ബ്രീഡ്, കെയിനെ കുറിച്ചൊന്നും പറ തന്നു. വളർന്ന് വളർന്ന് വന്നപ്പോഴാണ് സാധനം ഏതോ ക്രോസ് ആണെന്നുള്ളത് മനസ്സിലായി. പക്ഷെ ലക്കിലി എന്റെ ഭാഗ്യം കൊണ്ട് അവൻ നല്ലൊരു ഡോഗായിരുന്നു, അസുഖങ്ങളില്ല, ഭയങ്കര വാച്ച് ഡോഗ്. വാച്ച് ഡോഗ് എന്ന് വെച്ചാൽ ഇവന്റെ കുറെ ഈ നാട്ടിലെല്ലാവർക്കും അറിയാം, വർഷങ്ങളായിട്ട് ഇങ്ങനെ ഉള്ളതാണ്. ഇത് ഒന്നെങ്കിൽ ഗ്രേറ്റ് ഡെയിനും കെയിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഡോബർമാനും കെയിനെ കുറിച്ചോ. പക്ഷെ ഡോബർമാന്റെ ആ ഒരു ഇതുണ്ട്, വാച്ചിങ് ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ഫുൾ ടൈം. ഓടി നടന്ന് കുറയ്ക്ക ഓട്ടം എല്ലാം ഇല്ല, കെയിനെ കുറിച്ച് നീളം കുറച്ചുണ്ട്, പക്ഷെ ഹൈറ്റ് കുറഞ്ഞ വലിയ. എനിക്ക് കെയിനെ കുറിച്ച് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് എടുത്ത് അത് ചത്തുപോയതാ, ഹാങ് ആയിപ്പോയത്. അപ്പൊ നമുക്ക് കുഞ്ഞിലെ കണ്ട ഒരു മാസമുള്ള പപ്പിനെ കണ്ട പെട്ടെന്ന് അറിയത്തുമില്ല, ഞാനിവിടെ ഇല്ല, വന്ന് പപ്പി വന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ പപ്പിനെ കാണുന്നത്. അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വളർത്തി വന്നപ്പോ ഇവൻ നല്ലൊരു ഡോഗ് ആയതുകൊണ്ട് ഏത് ബ്രീഡ് ആണല്ലോ നമുക്ക് കുഴപ്പമില്ലല്ലോ. തന്നെ കണ്ടില്ലേ എന്ത് സെറ്റ് മോനെ സെറ്റ് സെറ്റ് ഡൗൺ 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 ഏയ് ഡൗൺ പിന്നെ ഇപ്പൊ അങ്ങനെ നമ്മുടെ ഗലിയുടെ വിശേഷം കണ്ടു. നമ്മുടെ ഇവന്റെ പേര് സൈസൻ, സൈസനെ കണ്ടു. ആ ബഡി അങ്ങ് ലാസ്റ്റ് എടുപ്പുണ്ട്, ബഡി ഇച്ചിരി ലേശം ടെമ്പർ കൂടുതലാണ് അതുകൊണ്ട്. അപ്പൊ എന്നാ ഇതിലെ നിങ്ങള് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ 3 പേരിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ജിബോന്റെ അടുത്ത് നമ്മൾ യാത്ര പറഞ്ഞിട്ട് നമ്മള് നേരെ സിബിച്ചേന്റെ അടുത്തേക്ക് പോകാണ്ട് കേട്ടോ. അപ്പൊ ഇവന്റെ ഇനി ഗലിന്റെ അവിടെ ആരൊക്കെയുള്ള സിബിച്ചേട്ടാ? കലിയുടെ 2 മക്കൾ അവിടെ ഉണ്ട്, രണ്ട് മെയില്. ആ അതായത് നമ്മുടെ സെക്കൻഡ് ലിറ്ററിൽ ഇറങ്ങിയാൽ നമ്മൾ കാണാൻ പോകണം ബ്രിൻഡിന്റെ പയ്യനെ കാണാൻ 7 മാസം. ആ അതായത് നമുക്ക് ഇനിയിപ്പം ഈ കലിയുടെ 2 കുട്ടികൾ 2 മെയിലാണല്ലേ, 2 മെയില്. അവർക്ക് ഇപ്പൊ 1.5 വയസ്സ്, 1 വയസ്സും 8 മാസം. ആ 1 വയസ്സും 8 മാസമായ ഗലിയുടെ 2 മെയിൽ ഡോഗ്സ് നമ്മുടെ സിബിച്ചേന്റെ അടുത്തുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നേരെ ജിബോനോട് യാത്ര പറഞ്ഞ് നമുക്ക് നേരെ ഒരു കാര്യം, സിബിച്ചേട്ടന്റെ ഫീമെയിൽ കിടക്കണ്ട സിബിയുടെ ബ്രിൻഡില്, അതില് 7 മാസം മുമ്പ് ഉണ്ടായ പപ്പീനെ കൂടെ നമുക്ക് ഓൺ ദി വേയിൽ കാണാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം കണ്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, നേരെ നമുക്ക് സിബിച്ചേട്ടത്തേക്ക് പോവാം. അപ്പം നമുക്ക് ഇനി ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ ഇവരിൽ ഇഷ്ടപ്പെട്ട ആളുടെ പേര് ഇവരാരെ ഇഷ്ടപ്പെടുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള നമ്മുടെ കലീന്റെ ആൾക്കാരെ നമുക്ക് സിബിച്ചേട്ടന്റെ വീഡിയോയിലേക്ക് കാണാം. അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഒരു 2 ദിവസത്തിന് ശേഷം നമ്മുടെ സിബിച്ചേട്ടന്റെ വീഡിയോ വരുന്നതായിരിക്കും, അതുകൂടെ കാണാൻ മറക്കരുത്. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ സുജേട്ടാ. അപ്പൊ ഞങ്ങളങ്ങ് ഓക്കെ, ഇതിപ്പോ നമ്മള് നമ്മുടെ സിബിച്ചേട്ടന്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ജിബേട്ടന്റെ നമ്മുടെ കലിയുടെയും പിന്നെ ആ അതായത് ഇപ്പൊ നിങ്ങക്ക് ഈ വീഡിയോയും വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞില്ല, അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അതും കൂടെ കാണുമ്പോഴേ ഏകദേശം ധാരണ മനസ്സിലാവുള്ളൂ. ഈ ഡോഗ് നമ്മുടെ ജിബോന്റെ അടുത്ത് കിടക്കുന്ന കലീന്റെ മെയിലിൽ ഇറങ്ങിയ കുഞ്ഞാണിത്, 7 മാസമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിന്റെ മദർ ഡോഗ് നമ്മുടെ സിബിച്ചേന്റെ അടുത്തുണ്ട്, അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. സിബിച്ചേന്റെ അടുത്തുള്ള ഒരു ബ്രിൻഡൽ ഡോഗ്, ബ്രിൻഡൽ കളർ ഡോഗ് ഉണ്ട്, അതില് നമ്മുടെ കലിയായിട്ട് ഇറങ്ങിയ കുഞ്ഞാണിത്. ഇവന് 7 മാസം പ്രായട്ടോ ഇപ്പൊ ഉള്ളത് അല്ലേ. സിബിച്ചേനെ 2 മാസം കണ്ടാ, ജിബേട്ടനെ അപ്പൊ ഒരു ബന്ധമില്ല അന്ന് സിബിച്ചേട്ടന്റെ വീട്ടിലായിരുന്നല്ലോ ഉണ്ടായതല്ലേ. ആ അങ്ങനെ എങ്ങനെയുണ്ട് ആള്, മനസ്സ് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തറ. ഇവന്റെ പേരെന്തായിരുന്നു? സീസർ. സീസർ കം,
ടീച്ചറാ അങ്ങോട്ട് ഒന്ന് വിളിച്ചേ, ചിലപ്പോ അങ്ങോട്ട് ചിലപ്പോ ആ സൈഡിലേക്കാ പോകുന്നത്. ഇവന്റെ ആ ഒരു സ്കിന്ന് ആ മുഖം ഇത് വരുന്നുണ്ടല്ലേ, ആ ഒന്ന് പിടിച്ചേ ശിവിച്ചേടാ. ഇപ്പം നമ്മുടെ അതായത് നമ്മുടെ അടുത്ത വീഡിയോയില് കാണാൻ പോകുന്ന ഒരു ഒരു മെയിൽ ഉണ്ട് കേട്ടോ. അപ്പൊ ആ മെയിലിന്റെ അതേ ഒരു ഇതിൽ വരും ഇലവൻ അല്ലെ, ഇപ്പൊ തന്നെ ആ ഒരു ഇത് വരുന്നുണ്ട്. കൈ കൈപ്പത്തേക്കുണ്ട് നല്ല ഒരു നമ്മുടെ ഒരു കൈ ഇങ്ങനെ വിരിച്ചു വെക്കുന്ന ആ ലെവൽ ഇതുണ്ട് കേട്ടോ. ഒന്നും ആയിട്ടില്ല, ആകെ 7 മാസമായ കുഞ്ഞാണ് ആണല്ലേ. ഇപ്പൊ അങ്ങ് കേറിയ മുതക്കി അങ്ങ് പിടിക്കണം നമ്മുടെ ശിവച്ചേട്ടനെ. ശിവച്ചേട്ടാ ഇങ്ങനെ ഉണ്ടാവും, അതാണ് പറഞ്ഞത് മനസ്സിലായല്ലേ. നമ്മുടെ ഈ അറ്റാച്ചാകുന്ന ആൾക്കോട് അത്രയ്ക്ക് അല്ലെ, ലാബിനേക്കാളും ആള് ഫ്രണ്ട്ലി ആയി പോകും, ഭയങ്കര ഇതാണ്. പിന്നെ എന്നാ നമ്മളൊന്ന് പിന്നെ വഴക്ക് പറയലൊക്കെ ചെയ്താ പെട്ടെന്ന് ആള് സെൻഡ് ആവും അല്ലെ, ഭയങ്കരമായിട്ട് വിഷാദരോഗം പോലെ ആയി പോലെ. ആണല്ലേ, ഇപ്പൊ എടുത്ത് നിർത്തി കഴിഞ്ഞാല് ആണല്ലേ, ഒരാള് ഹൈറ്റാണ് നമ്മളെടുത്തങ്ങ് അവനെ നിർത്തി കഴിഞ്ഞാല്. ഇനി ഒന്ന് ഇനിയിപ്പോ ഹൈറ്റ് അധികം വരുമോ, ഇനി ഇനി തടി വെക്കും അല്ലെ. ആ ഒരു 40 കിലോ 35 കിലോ ഒക്കെ എടുത്തുണ്ടാവും അല്ലെ. ആ ഹാ